മലയാളി വീട്ടമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബണ്ണാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂട് പാൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ബട്ടർ, ഈസ്റ്റ് ഒരു സ്പൂണ്, പാൽപ്പൊടി രണ്ട് സ്പൂണ്, പഞ്ചസാര രണ്ട് സ്പൂണ്. ഒരുപാട് മധുരമൊന്നും ഞാൻ ഇതിൽ ഇടുന്നില്ല. നമുക്ക് ബണ്ണ് നമുക്ക് കാപ്പിക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ പനിയൊക്കെ വരുമ്പോഴും നമ്മൾ കടയിൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ഈസ്റ്റ് ആക്റ്റീവാക്കാൻ വയ്ക്കാം. ഒരു ഗ്ലാസ് ഇളം ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് മുക്കാൽ കപ്പ് നമുക്ക് ഒഴിച്ച് ആക്റ്റീവാക്കാൻ വയ്ക്കാം. മുക്കാൽ കപ്പ് പാലും ഈസ്റ്റും ഈ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇതിനെ അടച്ച് 10 മിനിറ്റ് വയ്ക്കാം. ഈസ്റ്റ് ആക്റ്റീവായിട്ടുണ്ടോ എന്ന് നോക്കാം. ഈസ്റ്റ് ആക്റ്റീവായിട്ടുണ്ട്. നമുക്ക് മൈദ ഈ ബൗളിലേക്കിട്ട് ഇത് ആക്റ്റീവായ ഈസ്റ്റ് ഇതിലേക്ക് കുഴച്ച് നമുക്ക് കുഴയ്ക്കാം. നല്ലതുപോലെ കുഴയ്ക്കണം. പാൽപ്പൊടി ചേർക്കണം. പാൽപ്പൊടിയും കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം. ഇട്ട് നമുക്ക് കുഴയ്ക്കാം. നല്ല ലൂസായിട്ട് കുഴയ്ക്കണം, എങ്കിലേ നല്ല സോഫ്റ്റായ ബൺ കിട്ടുകയുള്ളൂ. ഇത് പാൽ നമുക്ക് ഞാൻ മുക്കാൽ ഗ്ലാസ് പാലല്ലേ ഒഴിച്ചിട്ടുള്ളായിരുന്നു, ബാക്കി പാലിരിപ്പുണ്ട്. അതും കൂടെ നമുക്ക് കുറച്ച് കുഴച്ച് ഒഴിച്ച് കുഴയ്ക്കാം. പാലില്ലെങ്കിൽ ചൂട് ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ പാലിൽ കുഴച്ചെടുക്കാം. നല്ല എത്രത്തോളം കുഴയ്ക്കും അത്രത്തോളം നല്ല സോഫ്റ്റായി വരുന്നതാണ്. കയ്യിലൊട്ടുമ്പോൾ നമുക്ക് ഇത്തിരി ബട്ടർ തേച്ചാൽ ആ ഒട്ടിയത് മാറിക്കിട്ടും. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പൊന്തി വരാൻ വേണ്ടി നമുക്കൊരു 2-3 മണിക്കൂർ അടച്ച് വയ്ക്കാം. പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വയ്ക്കാം. ഞാനൊരു പ്ലേറ്റ് കൊണ്ടാണ് അടച്ച് വയ്ക്കുന്നത്. പിന്നെ പൊന്തി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് റോളാക്കാം. റോളാക്കി മുറിച്ചെടുക്കാം. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോളാക്കാം. പിന്നെ ഞാൻ ഈ ഈ സൈസിന് മുറിച്ചെടുക്കുകയാണ്. ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ ഉരുട്ടി ബാക്കിലോട്ടിങ്ങനെ മടക്കി വയ്ക്കണം. നല്ല ഷെയ്പ്പാക്കി വയ്ക്കണം, എങ്കിലേ നമ്മുടെ ബണ്ണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഞാൻ ചെറിയ ബണ്ണായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വലുപ്പത്തിലല്ല, ചെറിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ഷെയ്പ്പ് വരണം. അടിയിലോട്ട് മടക്കി മടക്കി മാവ് ഉരുട്ടി നല്ല ഷേപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഒരു പൊന്തി വരാൻ വേണ്ടി അടച്ച് വയ്ക്കാം. നമ്മുടെ മാവ് കുറച്ചുകൂടെ പൊന്തി വന്നിട്ടുണ്ടാന്ന് നോക്കാം. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിനെ
ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ബട്ടർ തേച്ച പാത്രമാണ് അതിലേക്ക് നമുക്ക് ഇതിനെ വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചെങ്കിൽ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം ബട്ടർ തടവി കൊടുക്കാം ബട്ടർ തടവി കൊടുക്കണം നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് പാലും കൂടെ തടവി കൊടുക്കുക കാരണം ഇത് നല്ല കളർ വരണമെങ്കിൽ പാൽ തടവി കൊടുക്കണം പാലും കൂടെ തടവി കൊടുക്കുക നമ്മളുടെ ബൺ റെഡിയായിട്ടുണ്ട് നോക്കൂ നല്ല സോഫ്റ്റ് കണ്ടോ നല്ല സോഫ്റ്റാണ് നല്ലതുപോലെ അണ്ട വെന്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കാം പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ബണ്ണിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കാറുണ്ട് ചിലപ്പോൾ ബേക്കറിയിലൊന്നും കിട്ടാറില്ല അപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക